നമസ്കാരം. കേരളത്തിൽ കോവിഡ് വ്യാപനം ഭീതിജനകമാണെന്ന് വിലയിരുത്തിയതോടെ തിങ്കളാഴ്ച തുടങ്ങാനിരുന്ന പ്ലസ് വൺ പരീക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സുപ്രീംകോടതി പരീക്ഷ സ്റ്റേ ചെയ്ത് നടത്തിയ പരാമർശങ്ങളിൽ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിന് കോവിഡ് വ്യാപനം തടയാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഈ സമയത്ത് പരീക്ഷ നടത്തുന്നത് കുട്ടികളെ ആപത്തിലാക്കുമെന്നും വ്യക്തമാക്കി. കേസ് വീണ്ടും പരിഗണിക്കുന്ന സെപ്റ്റംബർ 13 വരെയാണ് പരീക്ഷ വിലക്കിയത്. കോവിഡ് സാഹചര്യം വിലയിരുത്തിയല്ല പരീക്ഷ നടത്താൻ തീരുമാനിച്ചതെന്ന് സുപ്രീംകോടതി വിലയിരുത്തി. ഒരാഴ്ചത്തേക്കാണ് സ്റ്റേ. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ, ഋഷികേശ് റോയ്, സി ടി രവികുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചത്. ഇതിനിടെ ജസ്റ്റിസ് ഋഷികേശ് റോയ് കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കേരളത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള സംസ്ഥാനങ്ങളൊന്നാണ് കേരളം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്നിട്ടും കോവിഡ് വ്യാപനം തടയാൻ കഴിഞ്ഞില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം രാജ്യത്തെ 70% കേസുകളും കേരളത്തിൽ നിന്നാണ്. പ്രതിദിനം 30,000 കേസുകൾ ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളെ ഈ സാഹചര്യത്തിൽ അപകടത്തിലാക്കാനാകില്ലെന്നും ജസ്റ്റിസ് ഖാൻവിൽക്കർ പറയുന്നു. കൂടാതെ പ്രതിദിനം 30,000 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിക്കുന്നത്. കുട്ടികളെ ആപത്തിലാക്കാൻ അനുവദിക്കില്ലെന്ന് ജസ്റ്റിസുമാരായ എം ഖാൻവിൽക്കർ, ഋഷികേശ് റോയ്, സി ടി രവികുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. പ്ലസ് വൺ പരീക്ഷ നടത്താൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ കോവിഡ് വ്യാപനം സർക്കാർ കണക്കിലെടുത്തില്ലെന്ന് കോടതി ആരാഞ്ഞു. നിലവിലുള്ള സാഹചര്യം ഗൌരവകരമായി പരിഗണിക്കാതെയാണ് സെപ്റ്റംബറിൽ തന്നെ പരീക്ഷ നടത്താൻ സർക്കാർ തീരുമാനിച്ചതെന്ന ഹർജിക്കാരുടെ വാദത്തിൽ കഴമ്പുണ്ട്. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പരീക്ഷ നടത്തുന്നത് ആപത്താണെന്ന് ഹർജിക്കാരനായ റസൂൽ ഷാനിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞു. സെപ്റ്റംബർ 6 മുതൽ 27 വരെയായി നടത്തുന്ന പരീക്ഷയിൽ 3 ലക്ഷം കുട്ടികളാണ് പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 4 ലക്ഷം കുട്ടികൾ പങ്കെടുത്ത SSLC പ്ലസ് ടു പരീക്ഷകൾ ഏപ്രിൽ വിജയകരമായി നടത്തിയെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് CK ശശി മറുവാദമായി പറഞ്ഞു. ജൂലൈയിൽ എൻട്രൻസ് നടന്ന കാര്യവും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ഏപ്രിലിന് ശേഷം സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നായിരുന്നു കോടതിയുടെ മറുപടി. കുട്ടികളിൽ ഒരാൾക്ക് പോലും കോവിഡ് ബാധിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു തരൂ. ഏതെങ്കിലും ഒരാൾക്ക് ബാധിച്ചാൽ നിങ്ങൾ ആയിരിക്കും ഉത്തരവാദിയെന്ന് ജസ്റ്റിസ് ഖാൻവിൽക്കർ പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒന്നിച്ചിരുന്ന് പരീക്ഷ നടത്തിയാൽ കോവിഡിന്റെ അതിവ്യാപനമാകും ഫലമെന്ന് ജസ്റ്റിസ് CT രവികുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.